വിജയങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മോളിവുഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെ റിലീസ് ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രം മാളികപ്പുറത്തിന്റെ വിജയത്തിന് ശേഷം തിയേറ്ററിൽ വിജയിച്ച ഏക മലയാള സിനിമ രോമാഞ്ചമായിരുന്നു നല്ല അഭിപ്രായം നേടി ഒന്ന് രണ്ട് സിനിമകൾ പുറത്തിറങ്ങിയെങ്കിലും വാണിജ്യപരമായി വിജയം നേടാൻ സാധിച്ചത് രോമാഞ്ചത്തിന് മാത്രം മലയാള സിനിമകളുടെ തുടർച്ചയായ പരാജയങ്ങൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു മാധ്യമങ്ങൾക്ക് ആദ്യ ആഴ്ചകളിൽ തിയേറ്ററിൽ വിലക്കേർപ്പെടുത്തുക സിനിമ പരാജയപ്പെടുന്നതിന് റിവ്യൂവേഴ്സുമായി വഴക്കുണ്ടാക്കുക തുടങ്ങിയതൊക്കെയായിരുന്നു അവ ഇപ്പോൾ ഒന്ന് തണുത്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം സിനിമാക്കാർ തമ്മിലായി സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും സംഘടനകൾ ഒത്തുകൂടി ഇപ്പോൾ നടീനടന്മാരെ നിലയ്ക്കി നിർത്തുന്നതിനുള്ള തിരക്കിലാണ് അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് റിവ്യൂവേഴ്സിനും മാധ്യമങ്ങൾക്കും അവരുടെ പണി മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയും പക്ഷേ ഈ മയക്കുമരുന്ന് പ്രശ്നം തീർന്നാൽ വീണ്ടും തിരിച്ചു വരുമായിരിക്കും കൂടാതെ ഇതിനിടയിൽ പ്രൊഡ്യൂസർ രഞ്ജിത്ത് പരാജയ ചിത്രങ്ങൾക്ക് വരെ തിയേറ്ററിൽ കേക്ക് മുറിക്കുന്നെന്നും തിയേറ്ററിൽ ഇനി മുതൽ ബേക്കറി തുടങ്ങണം എന്നുള്ള രീതിയിൽ വിമർശനം ഉന്നയിച്ചതും വിവാദത്തിലേക്ക് പോയി ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികൾ നേരിടുന്നത് കൊണ്ട് തന്നെ സിനിമാക്കാർ മാർക്കറ്റിങ്ങിലും പ്രമോഷനിലും വലിയ ശ്രദ്ധ പുലർത്താറുണ്ട് വിളിക്കാത്ത കല്യാണത്തിന് പോയി കഴിക്കുന്ന രീതിയിലുള്ള ആരും സഞ്ചരിക്കാത്ത വ്യത്യസ്തമായ വഴികളിലൂടെ സഞ്ചരിച്ചു വരെ അണിയറ പ്രവർത്തകർ തിയേറ്ററിൽ ആളക്കേറ്റാൻ പാടുവിടുന്നു തങ്ങളുടെ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ വരുന്നുണ്ടെന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ അണിയറ പ്രവർത്തകർ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഒരു സിനിമ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം റിലീസായിരിക്കുന്നത് അതും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മാർക്കറ്റുള്ള നടൻ്റെ പാച്ചവും അത്ഭുതവിളക്കും സിനിമയുടെ മാർക്കറ്റിങ്ങിനെയും പ്രമോഷനെയും സംബന്ധിച്ച് രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരളത്തിലെ നൂറ്റി എഴുപതോളം തിയേറ്ററുകളിലാണ് സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തത് ഔട്ട്സൈഡ് കേരള എങ്ങും തന്നെ റിലീസ് ചെയ്തിട്ടില്ല വനിതയുടെ കവർ ഫോട്ടോ രീതിയിലുള്ള ഒരു പോസ്റ്റർ വന്നാൽ എങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ കയറും എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കൂടാതെ വിമർശിക്കാൻ വേണ്ടി ഇട്ട പോസ്റ്റ് കണ്ടപ്പോഴാണ് സിനിമ ഇറങ്ങിയ കാര്യം പോലും ചിലർ അറിഞ്ഞത് തന്നെ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ പോലും നായകൻ ഫഹദ് ഫാസിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടില്ല സിനിമ മോശമാണെങ്കിൽ സിനിമയുമായുള്ള ഫഹദിന്റെ സഹകരണം കുറയും എന്ന രീതിയിലുള്ള ചർച്ചയാണ് പാച്ചുവും അത്ഭുതവിളക്കുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് എന്ന സിനിമ മോശമായതിന്റെ പേരിൽ സിനിമ റിലീസ് ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം പ്രേക്ഷകരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഫഹദ് പോസ്റ്റ് ചെയ്തിരുന്നു സിനിമ മോശമാണെങ്കിൽ പബ്ലിക്കായി തന്നെ അത് തുറന്നു പറയുന്ന ആളാണ് ഫഹദ് രണം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജും ഇത്തരത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ഷെയ്ൻ നീകം ശ്രീനാഥ് ബാസി എന്നിവരുമായി ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് ഫഹദ്ഫാസിൻ്റെയും പാച്ചുവും അത്ഭുതവളക്കിന്റെയും പേര് വന്നിരുന്നു ഷൂട്ടിങ്ങിന് കൃത്യമായി പങ്കെടുത്തിരുന്നില്ല എന്നാണ് ഫഹദിന്റെ മേൽ വന്ന ആരോപണം എന്തായാലും സിനിമയുടെ പ്രമോഷൻ വളരെ മോശമായി തന്നെയാണ് അണിയറ പ്രവർത്തകർ നടത്തിയത് എന്നതിന് യാതൊരു സംശയമില്ല രൂക്ഷ വിമർശനം നടത്തിയത് ഫഹദ്ഫാസിന്റെ ആരാധകർ തന്നെയാണ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഫഹദ് സിനിമകൾക്കായി കേരളത്തിന് പുറത്തും വലിയൊരു കൂട്ടം പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട് അവരാണ് വിമർശിച്ചവരിൽ കൂടുതലും നല്ല സിനിമയാണെങ്കിൽ ആള് കയറും എന്ന വാദം നൂറ് ശതമാനം ശരിയാണെങ്കിലും പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ് ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളുടെ മാർക്കറ്റിംഗ് രീതി മിക്കപ്പോഴും ഫഹദ് നായകനായി എത്തുന്ന സിനിമകളിൽ കാണാറില്ല സിനിമ ജനങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നല്ല സിനിമകൾ വരെ പരാജയപ്പെടാം അങ്ങനെ പരാജയപ്പെട്ട നിരവധി സിനിമകൾ മലയാളത്തിലുണ്ട് പാച്ചുവും അത്ഭുതവിളക്കും ഒരു മോശം സിനിമയാണെന്നല്ല പറഞ്ഞു വന്നത് സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടി അണിയറ പ്രവർത്തകർ ഒട്ടും കഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു വിജയിപ്പിക്കുക